ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറക്കാനോ അല്ലെങ്കിൽ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, പകരം ഈന്തപ്പഴമാണ്. 5 ഈന്തപ്പഴം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. ആദ്യം തന്നെ ഒരുപാട് പാല് കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ് അത്യാവശ്യം ഒന്ന് അരച്ചെടുത്ത് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കാണ്, ഇത് നമുക്കൊന്ന് ലൂസ് ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു കപ്പ് കാച്ചി ചൂടാറി തണുപ്പിച്ചെടുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കൂട്ടുന്ന ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ മീതെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഡേറ്റ്സിന്റെ പീസസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്കൊരു സ്മൂത്തി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇഫ്താറിനോ അല്ലാന്നുണ്ടെങ്കിൽ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ കിടുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.